ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിക്ക് ലേൺ റഫി. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള 11-ാമത്തെ സ്പെല്ലിംഗ് ക്ലാസ്സാണിത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വാക്കുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ വാക്കുകളിലൂടെ നിങ്ങൾക്ക് സ്പെല്ലിങ്ങും പഠിക്കാം, ഒപ്പം അവയുടെ അർത്ഥവും പഠിക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും എഴുതാനും വായിക്കാനും അറിയില്ലേ? നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണോ എങ്കിൽ കിക്ക് ലേൺ റഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാൻ സഹായിക്കുന്ന കുറേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടു നോക്കൂ, ഉറപ്പായും അത് നിങ്ങളെ സഹായിക്കും. ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഉള്ള ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക. അതല്ല, നിങ്ങൾ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടുകൂടി സംശയങ്ങൾ ചോദിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതും സാധ്യമാണ്. കിക്ക് ലേൺ റഫിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരൂ. വളരെ കുറഞ്ഞ ഫീസിൽ ഇംഗ്ലീഷ് പഠിക്കാം, അതും നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8891788778. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് നമ്മൾ 4 അക്ഷരം വരുന്ന വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ അക്ഷരത്തിനോടൊപ്പം ഇയും രണ്ടാമത്തെ അക്ഷരത്തിനോടൊപ്പം ഇയും വരുന്ന വാക്കുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വാക്ക് നോക്കൂ, BALE. ഇതെങ്ങനെയാണ് വായിക്കുക? ഇത്തരം വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യത്തെ അക്ഷരത്തിനോടൊപ്പം എയും രണ്ടാമത്തെ അക്ഷരത്തിനോടൊപ്പം ഇയുമാണ്. AE. ആ ഒരു എ സൗണ്ട് നമുക്ക് ആദ്യത്തെ അക്ഷരത്തിന് കൊടുക്കാം. പിന്നെ ലാസ്റ്റത്തെ അക്ഷരത്തിന് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വായിക്കാം. അതായത് ഇക്ക് അവിടെ ഉച്ചാരണം വരുന്നില്ല. അതായത് ഇത് വായിക്കേണ്ടത് ബെയിൽ എന്നാണ്. ബെയിൽ പറഞ്ഞു നോക്കൂ. ബെയിൽ എന്ന് വെച്ചാൽ ക്ലേശം. അപ്പോൾ രണ്ടാമത്തെ വാക്ക് നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ, DALE. ഇതെങ്ങനെയാണ് അപ്പോൾ വായിക്കുക? സൗണ്ട് നമുക്ക് ഡ് എന്ന സൗണ്ടിന് കൊടുക്കാം. ഡെയിൽ എന്ന് വെച്ചാൽ മലയടിവാരം അല്ലെങ്കിൽ താഴ്വര. മൂന്നാമത്തെ വാക്ക് ഇതാണ്, GALE. ജിക്ക് ഇവിടെ ഗ് സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ഗെയിൽ എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ്. അടുത്ത വാക്ക് ഇതാണ്, MALE. നിങ്ങളിപ്പോൾ തന്നെ വായിച്ചിട്ടുണ്ടാവും. അതെ, മെയിൽ എന്നാണ്. മെയിൽ എന്ന് വെച്ചാൽ ആൺവർഗം. ഇനി ഈ വാക്ക് നോക്കൂ, PALE. അതെ, പെയിലാണിത്. പെയിൽ എന്ന് വെച്ചാൽ വിളറിയ. SALE, sale. SALE എന്ന് വെച്ചാൽ വിൽപ്പന. TALE അപ്പോൾ എന്താണ്? TALE, tale. ടെയിൽ എന്ന് വെച്ചാൽ കഥ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ബെയിൽ, ഡെയിൽ, ഗെയിൽ, മെയിൽ, പെയിൽ, സെയിൽ ആൻഡ് ടെയിൽ. ബെയിൽ എന്ന് വെച്ചാൽ ക്ലേശം, ഡെയിൽ എന്ന് വെച്ചാൽ മലയടിവാരം അല്ലെങ്കിൽ താഴ്വര, ഗെയിൽ എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ്, മെയിൽ എന്ന് വെച്ചാൽ ആൺവർഗം, പെയിൽ എന്ന് വെച്ചാൽ വിളറിയ, സെയിൽ എന്ന് വെച്ചാൽ വിൽപ്പന, ടെയിൽ എന്ന് വെച്ചാൽ കഥ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കരുത് നമ്മുടെ ക്ലാസ്സിൽ ചേരാനായിട്ട് വിളിക്കുക 8891788778. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.